നമ്മളെ വണ്ടി നമ്മൾ വീട്ടിൽ കയറ്റിയിട്ടാണ്. അപ്പോ ഒറിജിനൽ വണ്ടി തന്നെയാണ് കേട്ടോ, കണ്ടില്ലേ, ഒറിജിനൽ തന്നെയാണ്. കിട്ടിയതിന് ശേഷം ഞാൻ ഒന്ന് ഓയിലക്സി രണ്ടു പ്രാവശ്യം സെയിൽ അടിക്കാന്നൊക്കെ നോക്കി, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഗൈസ്. ഞങ്ങള് ഏപ്രിൽ ടൈമില് 2018 ഏപ്രിൽ ടൈമില് മറ്റേ നമ്മുടെ സൗദിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഓ മനസ്സിലൊക്കെ ലെട്ട് ഒക്കെ പൊട്ടു തരും. ഞാനൊന്നും കൊടുത്തില്ല, കാരണം അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്റെ ഒന്നാമത്തെ കാര്യം പൈസ ഇല്ല, അത് വേറെ കാര്യം. ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ കണ്ടന്റ് എന്താന്ന് വെച്ചാല് നമ്മുടെ വണ്ടി നമ്മളെ വീട്ടിൽ കയറ്റിയിട്ടാണ്. അപ്പോ ഒറിജിനൽ വണ്ടി തന്നെയാണ് കേട്ടോ, കണ്ടില്ലേ, ഒറിജിനൽ തന്നെയാണ്. അപ്പോ എന്നാന്ന് വെച്ചാൽ കാര്യം കയറ്റിയത് പുറത്ത് നല്ല മഴയാണ്. അപ്പൊ ഏത് നിമിഷം വേണം വീട്ടിലാത്ത വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്, അതൊരു കാരണം. പിന്നെ ഒന്ന് പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഇന്നത്തെ കണ്ടന്റ് ഇന്നത്തെ വീഡിയോ എടുക്കണമെങ്കിൽ ദൈവം കൂടെ വേണം നമ്മുടെ കൂടെ, അതുകൊണ്ട് കൂടെയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ എന്താണെന്നുള്ളതും ഇന്നത്തെ എന്താണ് വിഷയം എന്നുള്ളതും കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ കണ്ടന്റ് എന്താന്ന് വെച്ചാല് ഓക്കെ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത പറയാം. ഇന്ന് മെയ് 17 ആയിരിക്കും മിക്കാതെ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ്. ഇന്ന് മെയ് 17 ഇല്ലേ, ഏപ്രിൽ മെയ്, ഓക്കെ മെയ് 17 ആണെങ്കിൽ ഇന്ന് വണ്ടി എന്റെ കൈ കിട്ടിയിട്ട് 3 കൊല്ലം തികയാണ് സുഹൃത്തുക്കളെ. 3 കൊല്ലം, 3 കൊല്ലം എന്ന് പറഞ്ഞാൽ ചില്ലറ ദിവസങ്ങളൊന്നുമല്ല. എത്ര ദിവസമുണ്ട് അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക എത്രയാന്ന് വെച്ചാല്. അപ്പോ അത്രയും നാളായിട്ട് എന്റെ കൂടെ എന്റെ ചങ്ക് എന്റെ കറലായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന വണ്ടിയാണ്. അപ്പോ വണ്ടി എന്നെ കിട്ടിയതിന് ശേഷം ഞാൻ ഒന്ന് ഓയിലക്സി രണ്ടു പ്രാവശ്യം സെയിൽ അടിക്കാന്നൊക്കെ നോക്കി, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഗൈസ്. ഞാൻ വല്ലാണ്ട് അറ്റാച്ച് ആയിപ്പോയി വണ്ടിയായിട്ട്, മെന്റലി അല്ല, മെന്റലി അല്ലല്ലോ, എന്നാ നിങ്ങള് ഭയങ്കരമായിട്ട് ഇതായില്ലേ, ഇമോഷണലി അറ്റാച്ച് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഓയിലക്സി ഇട്ടു, ഞാൻ ആ സെയിൽ അടിക്കാനായിട്ട് ആഡ് ഇട്ടു, ഞാൻ ആഡ് 2 പ്രാവശ്യം ഡിലീറ്റ് ചെയ്തു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഞങ്ങളിപ്പോ ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു അതെ. അപ്പോ ഇതിപ്പോ 2018 മെയ് 17 തീയതിയാണ് വണ്ടി എന്റെ കൈ കിട്ടുന്നത്. ഞാൻ പുറകിൽ ഹോണ്ട കോട്ടയം പുറകിൽ ഹോണ്ട ഞാൻ വണ്ടി എടുത്തത്. ഞാനും എന്റെ കസിനിക്കാണ്ട് ഇരിക്കാൻ പറഞ്ഞ അറിയാല, മൂന്നാറിന്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിനകത്ത് ഞാൻ പറയുന്ന ഒരു ടീമുണ്ട്, പുള്ളിക്കാരനായിട്ടാണ് ഞാൻ വണ്ടി പോയി എടുത്തത്. അപ്പോ വണ്ടി എടുക്കുന്നതിനും പിന്നിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്നാന്ന് വെച്ചാല് ഞങ്ങള് ഏപ്രിൽ ടൈമില് 2018 ഏപ്രിൽ ടൈമില് മറ്റേ നമ്മുടെ സൗദിയിൽ പോയിട്ടുണ്ടായിരുന്നു ഉംറ ഐറ്റം പരിപാടിക്കൊക്കെ. അപ്പോ ആ ഒരു ടൈമോടെയാണ് എനിക്ക് ലൈസൻസിന്റെ ഒക്കെ കാര്യം ഏകദേശം സെറ്റായി വന്നത്. അപ്പോ ലൈസൻസ് കിട്ടാറായി, എന്നാ പിന്നെ ഒരു വണ്ടി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യത്തിലും പ്രീതിയിലും ബഹളമായിരുന്നു വീട്ടിൽ. അപ്പൊ എങ്ങനെയും ഒരു ബൈക്ക് എടുക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു, പക്ഷെ ബൈക്ക് തരത്തില്ലെന്ന് എന്റെ ഡാഡ് എന്റെ ബാപ്പി പറഞ്ഞു, ഭയങ്കരമായിട്ട് സെറ്റാക്കി കളഞ്ഞു. ആവത്തെ കാരണം കൊണ്ട് തന്നെ എന്നാ പിന്നെ ഡിയോ എടുക്കാം. കാരണം ഡിയോ എടുത്ത് ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു, കാരണം ഇവിടെ ഭാഗത്തുള്ള പിള്ളേരൊക്കെ ചുറ്റി നടക്കുന്ന എന്റെ ഞാൻ കണ്ടിരിക്കുന്ന ഡിയോയിലാണ്. അപ്പൊ അങ്ങനെയാണ് ഡിയോയോട് ചെറിയൊരു താല്പര്യം വന്നതും. ഞാൻ സത്യം പറഞ്ഞാൽ ഓടിച്ചു നോക്കിയൊന്നുമില്ല കേട്ടോ, കാരണം BS4 മോഡലാണ്. ഞാൻ കണ്ടിരിക്കുന്നത് BS3 വരെയുള്ള മോഡലാണ്, നമ്മുടെ ഹെഡില് ലൈറ്റ് ഇല്ലാത്ത മോഡൽ വരെ കണ്ടിട്ടുള്ളൂ, അതൊക്കെ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ BS4 മോഡൽ ഓടിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഓടിക്കുന്നത് വണ്ടി എടുത്ത് അന്ന് തന്നെയാണ്. അങ്ങനെ വണ്ടി എടുക്കാനായിട്ടുള്ള അഡ്വാൻസ് പൈസ ഞങ്ങള് സൗദിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 3000 ഇരിക്കാതായാലും ഇക്കയുടെ കൊടുത്തു, ഇക്ക അഡ്വാൻസ് കൊടുത്ത് വണ്ടി ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്ത പേപ്പറൊക്കെ കാണിച്ചപ്പോ ഓ മനസ്സിലൊക്കെ ലെട്ട് ഒക്കെ നിങ്ങൾ പൊട്ടു തരും. പിന്നെ ഏപ്രിൽ മെയ് മാസത്തിൽ ഞങ്ങൾ തിരിച്ചെത്തി. എന്നിട്ട് മെയ് 17 വരെ പോകേണ്ട കാര്യം ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അതിന് മുമ്പായിട്ട് വണ്ടി റെഡിയായിട്ടുണ്ട്, എന്തൊക്കെയോ കാരണങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര നീണ്ടു നീണ്ടു പോയി. പിന്നെ മെയ് 17 തീയതി കണ്ടാന്ന് തോന്നുന്നു, അതെ മെയ് 17 തന്നെയാണ്, ഇത്ര നേരം പറഞ്ഞിട്ട് അവസാനം നമ്മൾ ഡേറ്റ് മാറ്റാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പൊ മെയ് 17 തന്നെ പോയി വണ്ടി, ഞാനും അവിടെ പോയി. ഷോറൂമിൽ കുറെ നേരം അവരങ്ങ് പോസ്റ്റ് എടുപ്പിച്ചു, കുറെ നേരം എന്തൊക്കെയോ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാവണ്ടെന്ന് പറഞ്ഞാൽ അവർ കുറെ നേരം അവിടെ പിടിച്ചിരുത്തി. എന്നിട്ട് അവസാനം ഒരു വണ്ടി നമ്മുടെ കയ്യിൽ തന്നു. അയ്യോ വണ്ടി കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം, സ്വന്തമായിട്ട് വണ്ടി ആവുന്നു, നമ്മുടെ സ്വന്തം പേരിൽ തന്നെ എനിക്കൊരു വണ്ടി, ബാക്കിയുള്ളവരെല്ലാം വണ്ടി ഓടിച്ചു നടന്നപ്പോഴത്തേക്കും നമ്മൾ സത്യം പറഞ്ഞാൽ അത്ര നാൾ വരെ വേറൊരാളെ വണ്ടി ഓടിച്ചിട്ടുള്ളു, സ്വന്തം വണ്ടി ഓടിച്ചാൽ ഫീൽ അറിയത്തില്ല എന്നാന്ന് വെച്ചാൽ. അപ്പോ ആദ്യമായിട്ട് വണ്ടിയിലോട്ട് കയറിയപ്പോഴത്തേക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് സന്തോഷമൊക്കെ കയറിയിട്ട് എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ലാത്ത ആ ഒരു നിമിഷത്തിലായിരുന്നു ഞാൻ അന്നേരം ഇരുന്നത്. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവും, കാരണം നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ കൂടെ ഒക്കെ കടന്നു പോയതാണ്. സ്കൂട്ടർ ആവട്ടെ ബൈക്ക് ആവട്ടെ കാർ ആവട്ടെ എന്താണെങ്കിലും സ്വന്തം പേരിലെ സ്വന്തമായിട്ട് വണ്ടി എന്നൊക്കെ പറഞ്ഞാല് വേറെ കാര്യം പറഞ്ഞാൽ പൈസ എന്റെ അല്ല കേട്ടോ, ബാക്കിയുണ്ട്. ഓക്കെ അതോടെ കിട്ടും, സ്വന്തം പേരിൽ സ്വന്തമായിട്ട് വണ്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫീൽ ഒന്ന് വേറെ തന്നെയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. എന്നിട്ട് ഞങ്ങള് ഡയറക്റ്റ് അവിടുന്ന് വണ്ടി എടുത്ത് എന്നിട്ട് നേരെ വീട്ടിൽ വന്നു. ഇക്കയുടെ വണ്ടി ഉണ്ടായിരുന്നു,
ഉണ്ടാകാൻ തോന്നുന്നു, ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. ഇക്കയാണ് വണ്ടിയെ ഇക്കയാണ് വീട്ടിലിട്ട് പോയി. ഞാൻ നേരെ എന്റെ വീട്ടിൽ വന്നു, വന്നിട്ട് പള്ളിയിൽ പോയി. പള്ളിയിൽ പോയപ്പോഴത്തേക്ക് ചെറിയൊരു വിറ്റ് പള്ളിയിൽ ചെന്നപ്പോഴത്തേക്കും ഞാൻ പള്ളിയിൽ നോക്കിക്കൊണ്ടിരിക്കുക, വണ്ടിയായിട്ട് വന്നവനെ അപകടമൊന്നും ഉണ്ടാവില്ലേ, അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഓതിക്കൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോൾ പള്ളിയിൽ ഉസ്താദ് എന്റെ അടുത്ത് വന്നു, എന്നിട്ട് ഉസ്താദ് എടുത്ത് പുതിയ വണ്ടി എടുത്തോളാം. ഞാൻ പറഞ്ഞു ഞാൻ ഉസ്താദ് എടുത്ത്, എന്നിട്ട് ഉസ്താദ് എനിക്കൊണ്ട് പോയി തന്നെ. സാധാരണ എല്ലാവരും ഈ പുതിയ വണ്ടിയൊക്കെ ഉസ്താദന്മാരെ കൊണ്ട് പൂജിക്കല്ല, ഓതിച്ചു കഴിഞ്ഞാൽ പൈസ ഒക്കെ കൊടുക്കാറുള്ള. ഞാനൊന്നും കൊടുത്തില്ല, കാരണം അത് എനിക്ക് അറിയത്തില്ല. എന്റെ ഒന്നാമത്തെ കാര്യം പൈസ ഇല്ല, അത് വേറെ കാര്യം. എന്നിട്ട് ഞാൻ വണ്ടിയായിട്ട് ഇറങ്ങിയപ്പോൾ ഉസ്താദ് പുറത്ത് തന്നെ നോക്കിയിരിക്കുക. എന്നിട്ട് പിന്നെ അവസാനം മനസ്സിലായി കിട്ടുവരാന്ന് പറഞ്ഞപ്പോൾ ഉസ്താദിനെ അകത്തോട്ട് കയറി പോയി. പിന്നെ വണ്ടി ആയിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്കും വീട്ടുകാർക്ക് സന്തോഷം, കാരണം വീട്ടിന് മുറ്റത്തൊരു വണ്ടി ഇരിക്കാന്ന് പറഞ്ഞാൽ അത് എല്ലാവരെ സംബന്ധിച്ച് നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോ എന്നിട്ട് അങ്ങനത്തെ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയേ. ആ പോയി. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ പുതിയ വണ്ടി എന്തായാലും എടുത്തല്ലോ, അപ്പൊ നാലാളെ കാണിക്കണമല്ലോ. എന്തായാലും സ്കൂട്ടർ ആണെങ്കിൽ സ്കൂട്ടർ ഉള്ളതാവട്ടെ, നമ്മുടെ പേരിൽ വണ്ടി എടുത്ത് നമ്മൾ നാലാളെ കാണിക്കാനായിട്ട് ഇറങ്ങി. ഒരു റൗണ്ട് അടിച്ച് കൂട്ടുകാരന്മാരേക്ക് നടപ്പോയി. അവിടെ പോയപ്പോ വേറൊരു കൂട്ടുകാരനല്ലേ വണ്ടി മേടിച്ചു. വണ്ടി മേടിച്ചിട്ട് അവനെ ഓടിച്ചിട്ട് തിരിച്ചു വന്നു. അവനെ വണ്ടി ഓഫ് ചെയ്തില്ല. ഞാൻ നേരെ ആക്സിലേറ്റർ ഒക്കെ പിടിച്ച് വണ്ടി കുത്തി ഇങ്ങനെ നിന്നു. തമാശ ഇല്ല, തള്ളുവല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അതിന്റെ പാടൊക്കെ നീ പുറകിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ വണ്ടി ഇങ്ങനെ കുത്തി, ആക്സിലേറ്റർ ഇങ്ങനെ കുത്തി റേസ് ആയി നിൽക്കുക. എനിക്കാണ് ചങ്ക് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് നിൽക്കുന്നത്. ഞാൻ അന്നേരം കയ്യങ്ങ് വിട്ട് വണ്ടി കുറച്ചങ്ങ് ഉരുണ്ട് പോയി നേരെ പറഞ്ഞ് പ്രഭാവം കറക്റ്റ് ആയിട്ട്. പക്ഷെ ഒന്നും പറ്റിയില്ല, കാര്യമായിട്ട് ചെറിയൊരു സ്ക്രാച്ച് നല്ല മാത്രമേ ഉള്ളൂ. ടൈല് നല്ല അത്യാവശ്യം നല്ല സ്ക്രാച്ച് അന്നോട്ടേ ഉണ്ടായിരുന്നു. അന്നത്തെ ആ സ്മയം ഞാൻ ഇപ്പം കാത്ത് സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് മോഡിഫൈ ചെയ്യണമെന്നുള്ളത്. മെയിൻ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് മിറർ മാറ്റുക, ഇൻഡിക്കേറ്റർ ഒക്കെ സ്മോക്ക് ചെയ്യുക, പിന്നെ എന്താ സ്റ്റാറൊക്കെ ഇല്ല, നമ്മുടെ എൻഫീൽഡിന്റെ ടൈപ്പ് സ്റ്റാർ അടിക്കുക, പിന്നെന്താ ഹാൻഡ് ഗാർഡ് ഇല്ല, ഇപ്പത്തേക്കുണ്ട് ഹാൻഡ് ഗാർഡ് വയ്ക്കുക, ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ വണ്ടി കൈ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം അങ്ങ് നേരെ തിരിഞ്ഞ് പെട്രോൾ അടിക്കാൻ പോലും കൈ പൈസ ഇല്ലാത്ത ഒരവസ്ഥയും. ഒന്നാമത്തെ കാര്യം നമുക്ക് വരുമാനമൊന്നുമില്ല, ആരും പിന്നെ ക്ലാസ്സും ഇല്ല. കാരണം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കോളേജിൽ കയറേണ്ട ആ ഒരു നല്ല അത്യാവശ്യം ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്ന സമയത്താണ് വണ്ടി കൈ കിട്ടിയതും ഇതൊക്കെ ചെയ്യണമെന്നുള്ള തൊല അങ്ങ് കയറിയത്. പിന്നെ അതുപോലെയൊക്കെ തന്നെയാണ് ഈ ഞാൻ ചെയ്ത ചെറിയൊരു എന്താ മണ്ടത്തരം എന്നൊക്കെ പറയാം. നമ്മുടെ ഈ ഒരു പാർട്ടിയിലെ ഈ ഒരു കിറ്റ് ഇതിന്റെ നേരെ അപ്പുറത്തെ സൈഡില്, അല്ലെങ്കിൽ ആ ഒരു സമയം ഞാൻ ഓർക്കുന്നില്ല, വണ്ടി എടുത്തിട്ട് അധികം നാൾ ആയിട്ടില്ല. അവർക്ക് ആ സമയത്ത് എന്താ വണ്ടിയിൽ പല കളർ കയറ്റുന്ന ഒരുപാട് ഒരു സംഭവങ്ങൾ ഞാൻ കണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇവിടെയൊക്കെ വൈറ്റ് കയറ്റുക, അല്ലെങ്കിൽ ഇവിടെ പകുതി ചുമലയാക്കുക, കണ്ണാപ്പയാക്കി നടക്കുക. ആ ഒരു സമയത്ത് വെച്ച് നോക്കുമ്പോൾ കണ്ണാപ്പയാക്കി നടക്കുക, അത് എന്താ പറയുക, ഒരുപാട് വണ്ടിയിൽ ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് കളറാക്കണം, വണ്ടി ബ്ലാക്ക് മാത്രം ആക്കണം, വേറെ കളറുകളാക്കണം പറഞ്ഞു. ഞാൻ ഈ ഒരു സൈഡില് ഈ ഒരു കിറ്റില് ഇതിന്റെ നേരെ അപ്പുറത്തെ സൈഡില് ഫ്ലൂറസെന്റ് പച്ച പെയിന്റ് സ്പ്രേ പെയിന്റ് പോയി അടിച്ചു. സ്പ്രേ പെയിന്റ് അടിച്ചപ്പോഴത്തേക്ക് ആ പെയിന്റിന്റെ നല്ല സൂപ്പർ ക്വാളിറ്റി ഉണ്ട്. പെയിന്റ് എല്ലാം ചുമ്മാ ചപ്പി ചുപ്പി എന്നും എല്ലാണ്ട് വൃത്തിയായിപ്പോയി. എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി. ഞാൻ എന്നിട്ട് പിന്നെ നമ്മുടെ മാപ്പ് ബ്ലാക്ക് പെയിന്റ് മേടിച്ച് തൽക്കാലത്തേക്ക് അടിച്ച് എന്നിട്ട് കുറച്ച് സ്റ്റിക്കർ കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ ഒട്ടിച്ച് തൽക്കാലം വലിയ കുഴപ്പമില്ലാന്നുള്ള രീതിയിലാക്കി. എന്നിട്ട് ഈ ഒരു കിറ്റ് മാറാനായിട്ട് കുറഞ്ഞ ആയിരുന്നില്ലോ, എവിടുന്നൊക്കെ കുറച്ച് നാളും കൊണ്ട് ആയിരുന്നൊക്കെ സെറ്റ് ചെയ്തു. ഷോറൂമിൽ വണ്ടിയും കൊണ്ട് വന്നിട്ട് കൊണ്ടുപോയി. ഷോറൂമിൽ കൊണ്ടുവന്ന് ചെന്നപ്പോഴത്തേക്കും അവർ ചോദിച്ചു എന്നാ പറ്റിയത്, നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന പോലെ പെയിന്റ് അടിച്ച് കുളമായിരുന്നു. അവർ വിചാരിക്കുമല്ലോ ഇവരെന്നാ ബോധമില്ല, ഇവരെന്നാ വെളിവില്ലാത്തവരാ, പെയിന്റൊക്കെ ആരും വണ്ടി ഡയറക്റ്റ് അടിക്കുമെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ സീനിയേഴ്സ് കോളേജിൽ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് റാഗിങ്ങിന്റെ ഭാഗമായിട്ട് അവന്മാര് കാണിച്ചിട്ട് പരിപാടിയാണ്. ഞാൻ അന്നേരം സത്യം പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തത് ഈ റാഗിങ്ങിന് എങ്ങനെ ഇവരുണ്ട് ഈ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വേറെ വഴിയാണ്, നമുക്ക് ഇനി അതിന്റെ പുറകെ ഒന്നും പോകാൻ പറ്റില്ല. പക്ഷെ ഭാഗ്യത്തിന് അവരത് കേട്ട് ജസ്റ്റ് അത് വിട്ട്, എന്നിട്ട് അവർ കിറ്റൊക്കെ മാറി തന്നു. പക്ഷെ അത് വലിയൊരു പ്രശ്നമായിരുന്നു, നമ്മള് ഒരു ആവശ്യമില്ലാതെ അന്ന് അത്രയും പൈസ കൊടുത്തു. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാല് എനിക്ക് വണ്ടി കിട്ടിക്കഴിഞ്ഞാണ് ലൈസൻസ് ആയത്. അപ്പൊ ലൈസൻസിന്റെ ടെസ്റ്റ് നമ്മുടെ റോഡ് ടെസ്റ്റും പിന്നെ എട്ട് എച്ച് ഒക്കെ എടുക്കാൻ പോയപ്പോൾ ഞാൻ വണ്ടിയിലാണ് പോയത്. അന്ന് ലേണസ് ഉണ്ടായിരുന്നുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് എന്താ ലൈസൻസ് എടുത്തു. അത് കഴിഞ്ഞാണ് നമ്പർ, അല്ല അതിന് മുമ്പ് നമ്പർ പ്ലേറ്റ് കിട്ടി. നമ്പർ പ്ലേറ്റ് കിട്ടിയ കൂടെ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്, അല്ല നമ്പർ പ്ലേറ്റ് ആദ്യം കിട്ടി, അത് കഴിഞ്ഞ് ലൈസൻസ് എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എവിടുന്നൊക്കെയോ കുറച്ച് ഫണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ആ ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ ലൈസായിട്ട് അങ്ങ് സ്മോക്ക് ചെയ്തു, നമ്മുടെ ലൈറ്റ് ബ്ലാക്ക് ചെയ്തു. പിന്നെ നമ്മുടെ ചെറിയ മിറർ ഇട്ട് ആ ഒരു കോസം പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റുന്ന അമ്പലമൊക്കെ മേടിച്ചിട്ട് അന്നേരം വണ്ടി ഭീകര ലുക്ക്, ഭീകരല്ലാന്ന് അത്യാവശ്യം ചെറിയൊരു ഒരു കുട്ടി ഭീകര ലുക്കൊക്കെ ആയി മാറിയിരുന്നു കേട്ടോ. പിന്നെ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് എന്താ നമ്മുടെ ബാക്കിലത്തെ മഡ്ഗാർഡ് കുറച്ച് ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു മഡ്ഗാർഡ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുറകുന്ന അത്യാവശ്യം ചെറിയൊരു ലുക്ക് എനിക്ക് തോന്നിയായിരുന്നു. അതെനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി, ബാക്കിയുള്ളവർ എങ്ങനെ തോന്നുന്നില്ല എന്നത് എന്നെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ, കാരണം എന്റെ വണ്ടി എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ
അങ്ങനെയൊക്കെ തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ വണ്ടി കൊണ്ട് ഓഫ് റോഡ് പോയത്. നമ്മളെ പെട്ടെന്ന് നമ്മളെ രണ്ട് മൂന്ന് കൂട്ടുകാർ വിളിച്ച് പറഞ്ഞു വേണം അവർ യാത്ര പോകാന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ പോയി ഇല്ലവിടെ പൂഞ്ചിലാണ് തോന്നി പോയത്. ഞങ്ങള് രണ്ടുപേര് ഡിയോയിലും രണ്ടുപേര് നമ്മുടെ ഗ്ലാമർ എന്ന് പറഞ്ഞ ബൈക്കിലും ബൈക്കൊക്കെ അങ്ങ് പുട്ടുപോലെ ഓഫ് റോഡൊക്കെ അങ്ങ് കയറിപ്പോയി. നമ്മളെ അവസാനം എന്നാ വലിച്ചിട്ടുണ്ടായി വണ്ടി വലിക്കുന്നുമില്ല വണ്ടി വിട്ട് കയറുന്നുമില്ല. നമുക്കൊരു പരിചയമില്ലാത്ത വഴി അല്ല കിണ്ണം കാച്ചി ഓഫ് റോഡ്. ഒരു വിധത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരനെ കൂടെ ഉണ്ടായിരുന്നു, പുഴക്കാരൻ ഇതുകൊണ്ട് അങ്ങ് പോയി, ഞാൻ കുറെ ദൂരം നടന്ന്. ഒരു വിധത്തിൽ അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ സാധനം ഞാൻ ഓഫ് റോഡ് കൊണ്ടുവന്നത്. എഞ്ചിൻ്റെ സൗണ്ടൊക്കെ മാറി ആ ഒരു ലെവലിലെ സൗണ്ട് വരും അമ്മാതിരി. പക്ഷെ അത്രയും ഒരു വലിക്കുന്നില്ല വണ്ടി, കാരണം സർവീസും കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് ഒരെണ്ണം കണ്ട് ഒന്നര സർവീസിന്റെ സമയം കണ്ട് ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. അല്ല ഒന്നര അല്ല, ഒരു രണ്ട് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും. പക്ഷെ എന്നാലും ആ ഒരു പവർ അങ്ങ് എടുത്ത് വരുന്നേ ഉള്ളൂ. അതായത് 110 സി സി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പവർ എത്ര ഉണ്ടെന്ന് അറിയാം. പിന്നെ ഓഫ് റോഡ് കൊണ്ടുപോകുന്ന ഒരു ബുദ്ധിമുട്ടാണ്, എനിക്ക് ഓഫ് റോഡ് കൊണ്ടേ ശീലമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നല്ല ബുദ്ധിമുട്ടിയാണ് കയറി പോയത്. ഓക്കെ, ഇപ്പൊ 2018-19 ആ ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ 19 കംപ്ലീറ്റ് ആയിട്ടില്ല, ആ ഒരു 19 സ്റ്റാർട്ടിങ് അല്ല 19 സ്റ്റാർട്ടിങ് പിന്നെ ഒരു ജൂൺ ജൂലൈ ആ ഒരു ടൈം വരെ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് പോയത്. എന്താ ആദ്യം ചെയ്തത്, ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ 2019 ജൂലൈ ഇല്ല ആ ജൂലൈയിലൊക്കെയാണ് ഏകദേശം നോമ്പും കാര്യങ്ങളും പെരുന്നാളൊക്കെ വന്നത്. പിന്നെ പെരുന്നാളിന് കുറച്ച് ഫണ്ട് കിട്ടി, ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മുടെ ഈ ഹാൻഡിൽ കാർഡ് നമ്മൾ സെറ്റ് ചെയ്തത്. ഹാൻഡിൽ കാർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അത് സെറ്റ് ചെയ്തത് തന്നെ വലിയ വഴിയായിരുന്നു. എന്റെ പൊന്നോ ഈ നമ്മുടെ ഹാൻഡിലാകത്ത് നട്ടൊക്കെ ഇട്ട് വെൽഡ് ചെയ്യുക, പിന്നെ ഹാൻഡിൽ കാർഡിന്റെ സ്ക്രൂവും കാര്യങ്ങളൊന്നും സെറ്റ് ആവുന്നില്ല. അപ്പൊ പിന്നെ അങ്ങനെ നട്ടൊക്കെ ഇട്ട് വെൽഡിങ്ങൊക്കെ ചെയ്ത് രാവിലെ പോയിട്ട് വൈകുന്നേരമൊക്കെയാണ് പോയിട്ട് വന്നത്. അത് പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിയുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറി. ഫ്രണ്ടിൽ ഒരു ഭീകര ലുക്കായിരുന്നു. ഞാൻ പിന്നെ ആദ്യം തന്നെ ആ ഒരു നമ്മുടെ ആ ഒരു വെള്ള ലൈറ്റ് ഇല്ലേ, എന്താ പാർക്ക് ലൈറ്റ്, പാർക്ക് ലൈറ്റ് ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. രണ്ടാമതാണ് പാർക്ക് ലൈറ്റ് പിന്നെ ഒരു സമയം ചെയ്തത്. അതിന് തൊട്ട് മുമ്പായിട്ട് ഏതാണ്ട് എന്താ മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിലാണ് തോന്നുന്നു വണ്ടിയുടെ ഇൻഡിക്കേറ്ററും 4 ഇൻഡിക്കേറ്ററൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ സ്മോക്ക് ചെയ്തു. പിന്നെ ഇൻസ്റ്റാ ഐ ഡി അടിച്ചു. അതൊക്കെ ആ ഒരു ടൈമിലായിരുന്നു നല്ല എന്നുവെച്ചാൽ നല്ല ഡാർക്കിൽ സ്മോക്ക് ചെയ്തത്. അതിന് മുമ്പായിട്ട് ലൈറ്റിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചു കളഞ്ഞ് ഡാർക്കിൽ സ്മോക്ക് ചെയ്തതൊക്കെ ആ ഒരു സമയത്തായിരുന്നു. പിന്നെയാണ് ഓരോരോ യാത്രകളൊക്കെ വന്നു തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് ആ ആൻഡിലാടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാണ് മീറ്റപ്പ് വന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ കുറച്ച് ആക്റ്റീവായി, ഡിയോടെ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊരു മീറ്റപ്പൊക്കെ വന്നു നമ്മുടെ കൊല്ലം ജില്ലയിൽ. അപ്പോൾ കൊല്ലത്തൊക്കെ വരെ വണ്ടി പിടിച്ച് പോയായിരുന്നു. ഒന്നും സത്യം പറഞ്ഞാൽ കൊല്ലമെന്ന് അറിഞ്ഞില്ല ഞാൻ. ആലപ്പുഴ ജില്ലയെന്നുള്ളൊരു മൈൻഡിലാണ് പോയത്. പക്ഷെ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ ഭയങ്കര വേണം, കസിൻസ് വേണം, എല്ലാവരും വേണം, ഇത്രയും ലോകമൊക്കെ നീ വണ്ടി ഓടിച്ച് പോയതാന്ന് പറഞ്ഞിട്ട് അന്നേരമാണ് കൊല്ലം ജില്ലയിലാണ് പോയെന്ന് അറിഞ്ഞത്. പിന്നെ മീറ്റപ്പ് പോയതൊക്കെ ഭയങ്കര രസമായിരുന്നു. അങ്ങോട്ട് പോയത് ഏതാണ്ട് രാവിലെ 5 മണി എങ്ങാണ്ടായിരുന്നു പോയി. പിന്നെ ഇല്ല ഒരുപാട് നേരം കുറച്ച് പിള്ളേരെ വെയിറ്റ് ചെയ്ത് കിടന്നു. പക്ഷെ അവന്മാര് വേറെ റൂട്ടാണ് പോയത്, ഞാൻ വേറെ റൂട്ടിൽ പോയി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തിരിച്ച് വന്ന് ആ ഒരു റൂട്ടിലൊക്കെ പോയി. അവിടെ ചെന്നപ്പം ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഞാനെന്ന് പറഞ്ഞത് ഈ ഹെൽമെറ്റ് ഉണ്ടല്ലേ, അന്നത്തെ മെയിൻ ഐറ്റമായിരുന്നു. ഈ ഹെൽമെറ്റൊക്കെ വെച്ച് ജാക്കറ്റ് കൂട്ടാനൊരു കടം മേടിച്ചു. പിന്നെ ഷൂ, ഗ്ലവ് ഇതൊക്കെ ഇട്ട് സെറ്റായിട്ട് വണ്ടിയൊക്കെ കഴുകി പോളിഷ് ചെയ്തൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഭയങ്കര നോട്ടവും കാര്യങ്ങളൊക്കെ മെയിൻ ആയിരുന്നു അന്ന് അവിടെ ചെന്നപ്പോൾ. എന്നിട്ട് കൂട്ടുകാരൻ്റെ ക്യാമറ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ആ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ ഭയങ്കര മെയിൻ ആയിരുന്നു. എന്നിട്ട് മീറ്റപ്പൊക്കെ കഴിഞ്ഞു, കുറച്ച് നാള് ഗ്രൂപ്പിൽ ഒരു കോളിനോളായിട്ട് ഓടിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ നടക്കുമായിരുന്നു. അതായിരുന്നു ആ ഒരു ഇടയ്ക്കത്തെ പരിപാടി. പിന്നെയാണ് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ വരാൻ തുടങ്ങിയത്. 3 പോയി, 1 വാഗമണ്ണിൽ പോയി, അങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി. പിന്നെ ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ആ ഒരു എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഏകദേശം. പിന്നെ ഇതുവരെ വണ്ടിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് കാര്യമായിട്ട് പണിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. എഞ്ചിൻ ഓയിലൊക്കെ സത്യം പറഞ്ഞാല് ഈ അടുത്ത കാലത്തൊരു ഈ ഒരു കഴിഞ്ഞ ലാസ്റ്റ് ഒരു വർഷമായിട്ട് സർവീസ് ഒന്നും കാര്യമായിട്ട് നടക്കുന്നൊന്നുമില്ല. കാരണം ഫണ്ടിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് പിടിക്കുമ്പോൾ വേറെ ഒരു വഴി കൂടെ പോകായിരുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ സർവീസും കാര്യങ്ങളൊന്നും 1.5 വർഷമായിട്ട് കാര്യമായിട്ട് നടക്കുന്നില്ല. ഓയിൽ ചേഞ്ച് നടക്കുന്നില്ല, വണ്ടിയുടെ ബ്രേക്ക് പാഡൊന്നും മാറലൊന്നും നടക്കുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓയിൽ ചേഞ്ച് മാറാത്തതിൻ്റെതായ എൻജിൻ പാർട്ടിന് എനിക്ക് ഇത്ര വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ബ്രേക്കിൻ്റെ ഒക്കെ നല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴൊക്കെ ചെറിയൊരു ഒരു മിസ്സിങ് കാര്യങ്ങളാണ്, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കിയിട്ടില്ല. അധികം ഓയിൽ ചേഞ്ചിൻ്റെ ഭാഗമായിരിക്കില്ലേ ഞാൻ തോന്നി. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ചെറിയ ചെറിയ പണികൾ കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ വലിയ കാര്യമായിട്ട് എന്താ പറയുക എവിടെയെങ്കിലും കിടന്നു പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഒരു പ്രാവശ്യം കിടന്നു പോയിട്ടുണ്ട്, കാലാ നീ ഒറ്റ എന്തിനാ
എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെളുപ്പിനെ എങ്ങാണ്ട് ഇല്ലിക്കലിൽ പോകാനായിട്ടൊന്ന് റെഡിയായി. അന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ വരാന്ന് പറഞ്ഞ് അന്നേരം ഞാൻ നേരെ പമ്പിലോട്ട് പോയി. പെട്രോൾ ഇല്ലെന്ന് ഉറപ്പായിരുന്നു. പമ്പ് വരെ ചെന്നില്ല. ഭാഗ്യത്തിന് പമ്പിന് മുമ്പിൽ വെച്ചൊക്കെ എന്താ നിന്നുപോയി. ഇല്ലിക്കലിൽ ഇവിടെ അടുത്തുള്ള ജംഗ്ഷനിൽ തന്നെ എന്നിട്ട് തള്ളി പമ്പിൽ കയറ്റിയപ്പോഴത്തേക്ക് 5:00 5:45 6 മണിയാകാതെ പമ്പ് തുറക്കുവരെ അത്ര നേരം അവിടെ വെയിറ്റ് ചെയ്തു. പമ്പ് തുറപ്പിച്ച് പെട്രോൾ അടിച്ച് അത് കഴിഞ്ഞ് അവനെ വിളിച്ചപ്പോഴത്തേക്കും അവൻ പറയാ, എടാ ഞാൻ വരുന്നില്ല. എന്നെ അവസ്ഥ നോക്കാം, രാവിലെ എണീറ്റ് വണ്ടി തള്ളി പമ്പിൽ കൊണ്ടുപോയി പമ്പ് തുറപ്പിച്ച് പെട്രോൾ അടിച്ച് റെഡി ആയപ്പോൾ അവൻ വരുന്നില്ല. എന്നിട്ട് പിന്നെ ദേഷ്യമായി സങ്കടമായി. പിന്നെ അവനെ വിളിക്കാതെ ഇല്ലിക്കല്ല പോയി. ഇല്ലിക്കല്ലല്ല വാഗമണ് എവിടെ ഒരിടത്ത് പോയി തിരിച്ച് കറങ്ങി വന്നു. സത്യം പറഞ്ഞാല് വണ്ടി എടുത്തിട്ട് ഇപ്പൊ ഈ ഒരു നിമിഷം വരെ എനിക്ക് അത്രയും വലിയൊരു പോസ്റ്റ് കിട്ടിയിട്ടേ ഇല്ല. എന്നുവെച്ചാൽ കൂട്ടുകാരുമായി വരാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും എളുപ്പം എഴുതിയിട്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഈ അതൊരു ഭയങ്കര വെറൈറ്റി സംഭവമായിരുന്നു അന്നുണ്ടായത്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ 2020 ഏകദേശം അടഞ്ഞു. പിന്നെ 2021 ജനുവരി 1 ഞങ്ങള് എവിടെ പോയത്, മറ്റേ വടക്കര ക്ലിഫ് പോയി. നമ്മുടെ ലിറ്റിൽ ബോയ് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇൻസ്റ്റാഗ്രാമിന്റെ നിങ്ങൾക്ക് അതിന് നോക്കാം. ജസ്റ്റ് കയറി നോക്കാം. പാവം വൈകുന്നില്ലേ, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കിട്ടേ. ഓക്കെ, അപ്പോ 1 ഞങ്ങൾ വർക്കല ക്ലിഫ് പോയി. അതാണെങ്കിൽ മടുത്ത് ചത്ത് കുത്തി 2 പേരുകൂടെ എടുത്തതില് വർക്കലയൊക്കെ പോകാന്ന് പറഞ്ഞാൽ എന്റെ പൊന്നോ അമ്മാതിരി ഒരു അവസ്ഥയില് പോയി തിരിച്ചു വന്നു. അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ മറ്റേ നീലക്കുഞ്ഞൊക്കെ കാണാനായിട്ടൊന്ന് 3 പോയിട്ടുണ്ടായിരുന്നു. അന്നും ഇതേ കണക്കിന് തന്നെ ചത്ത് ഒതിഞ്ഞ് കുത്തിയാണ് തിരിച്ചെത്തിയത്. പിന്നെ വേറെ വണ്ടിയൊന്നുമില്ല. അവൻ്റെ R3 200 ആ സീറ്റ് കൊണ്ടുള്ള 2 പോക്കൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ 2 അത്യാവശ്യം സൈസ് ഉള്ളവരായുണ്ട്. എന്നിട്ട് വലിയ സൈസൊന്നുമില്ല, എന്നാലും ഉണ്ട്. എന്നിട്ട് തിരിച്ചു വന്നു. പിന്നെ ആ ഒരു സമയം വരെ ഒരു സ്ഥലത്ത് പോകണ്ട വന്നിട്ടില്ല. പിന്നെ ഐശ്വര്യം അറിയോ അവൻ്റെ ഒരു വരവ്. പിന്നെ എന്തും ഭാഗ്യം വെച്ച് ഭയങ്കര ലക്കുള്ള പയ്യനാട്ടോ. അവൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു നിമിഷം വരെ മര്യാദയ്ക്ക് ഒരു യാത്ര പിന്നെ പോകാൻ പറ്റത്തില്ല. അന്ന് ആ വർക്കല പോയിട്ട് വന്ന പിന്നെ സീരിയസ്ലി ചോദിക്കുക. പിന്നെ ചുമ്മാ അറിഞ്ഞോ, കാരണം അതിനോടൊപ്പം അതിനോടകം ഞാൻ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്നിട്ട് പിന്നീട് കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും ഞാൻ വണ്ടിയിൽ വരുത്തിയില്ല. പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്തു. സർവീസ് ഒക്കെ അടുത്ത നാളിൽ കോവിഡൊക്കെ ഒന്ന് ചെറുതായിട്ട് താഴ്ന്നപ്പോൾ സർവീസ് ചെയ്തു. പിന്നെ ഷോറൂമിൽ ചെന്നാൽ അവർക്ക് വണ്ടി കണ്ട് ഐഡന്റിഫൈ ചെയ്യും. അവർ അങ്ങനെ അടുത്ത് വരും. പെട്ടെന്ന് തന്നെ ഒരു ആവശ്യങ്ങൾ നമുക്കൊരു മുൻഗണന വരും. അവര് വണ്ടി അവർക്ക് അറിയാം. വണ്ടി കാണുമ്പോഴേ അറിയാം ഇന്ന പ്രാവശ്യം ഇന്ന പ്രശ്നമായിട്ട് വന്നതല്ലേ. എന്നോട് ഇവിടെ ചെന്നപ്പോ ചോദിച്ച എടാ അന്ന് കൊണ്ടുവന്ന പ്രശ്നം മാറിയെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം. നമ്മുടെ വണ്ടി നാലാൾ അറിയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഐഡന്റിഫൈ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അത് ചെറിയൊരു പ്രശ്നമുണ്ട് അതില്. എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ നമ്മുടെ ആയിട്ട് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഏതിലൊക്കെ നാട്ടുകാർ ഈ ടീംസ് ഉണ്ടല്ലോ, അവര് വിളിച്ച് വീട്ടിലൊക്കെ പറയും ഇന്ന ഇന്ന ആളുമായിട്ട് നിങ്ങളുടെ മുഖം പുറത്ത് കറങ്ങി നടക്കുക. എന്നിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്ക് പിന്നെ അതിന്റെ പ്രശ്നം. അത് നെഗറ്റീവ് പാർട്ട്. പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ളത് പറഞ്ഞാല് നമ്മുടെ ഗ്രൂപ്പിലുള്ളവന്മാര് അല്ലെങ്കിൽ നമ്മുടെ അറിയാവുന്നവന്മാര് വണ്ടിയൊക്കെ എവിടെ വെച്ച് കണ്ടാൽ അന്നേരം ഫോട്ടോ എടുത്ത് അയച്ചു തരും. നീ ഇവിടെ ഇന്ന സമയത്ത് ഉണ്ടായിരുന്നു, എവിടെ ആയിരുന്നു, ഞാൻ ആ പരിസരത്ത് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എവിടെയും വെച്ച് വണ്ടി കണ്ടു കഴിഞ്ഞാൽ അന്നേരം വിളിച്ച് ചോദിക്കും ഏടാ എവിടെ പോവാ, അല്ലെങ്കിൽ ഒന്നും മീറ്റ് ചെയ്തിട്ട് പോവും. അതൊക്കെ ഒരു ചെറിയ സന്തോഷം. വണ്ടി വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്നു ഞാനാണോ ഓടിക്കുന്നതെന്ന് അവർക്കറിയത്തില്ല. കാരണം ഞാൻ ഹെൽമെറ്റ് ഒക്കെ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വണ്ടി ഓടിക്കുന്നവർ എപ്പോഴും മസ്റ്റ് ആയിട്ട് നിർബന്ധമായിട്ട് നക്കോച്ചി ആയിട്ട് ഹെൽമെറ്റ് ഒക്കെ നിങ്ങൾ വണ്ടി എടുക്കണ്ട. അത് ഇപ്പം അഹങ്കാരം പറയാമെന്ന് വിചാരിക്കല്, ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കണ്ട. അതിപ്പോൾ നിങ്ങൾക്ക് വേണം ചോദിക്കുക, ഞാൻ ആരോട് അത് പറയാനുണ്ട്. നിങ്ങളുടെ തലമൊക്കെ സംബന്ധിച്ചു ഞാൻ ആരുമല്ല, നിങ്ങളുടെ തല സൂക്ഷിക്കണം നിങ്ങളാണ്. പോലീസുകാരെ കാണിക്കാനായിട്ടല്ല നമ്മൾ ഹെൽമെറ്റ് വെക്കേണ്ടത്, നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഹെൽമെറ്റ് വെക്കേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ ജാക്കറ്റ് ഉപയോഗിക്കുന്നത്. ഈ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്, അയ്യോ ഇവർ എന്നെ ഷോയെ കാണിക്കുന്നത്, ഇവർ വേറെ പണിയൊന്നും ഇല്ല, ഇവിടെയൊക്കെ പോകുമ്പോൾ ജാക്കറ്റ് ഉണ്ടെന്ന് പറയാൻ, എന്നാ ചൂടാ, ഇവര് വേറെ എന്നെ ഇവര് ലൈറ്റായിട്ട് വേറെ ഡ്രസ്സ് ധരിച്ചുകൂടെ, എന്തിനാ ഈ ഹെൽമെറ്റും ജാക്കറ്റൊക്കെ വെച്ച് പോകുന്നത്, അങ്ങനെയൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഹെൽമെറ്റും ജാക്കറ്റൊക്കെ ഇട്ട് പോകുന്നത് ഒരു പരിധിവരെ ഷോ ഉണ്ട്, ഓക്കെ സംഭവിച്ചു ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അതൊക്കെ ഒരു സേഫ്റ്റിയാണ്. വണ്ടി ഓടിക്കുന്ന ഉള്ള ഒരാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സേഫ്റ്റിയാണ്. പിന്നെ റോഡിലെ നിയമങ്ങൾ അത് പാലിക്കേണ്ടാത്തവന്മാരുണ്ട്. പക്ഷെ അവന്മാരെ നമ്മൾ മൈൻഡ് ആക്കുന്നില്ല, അമ്മാരെ കാര്യം നമ്മൾ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ സേഫ്റ്റിക്ക് മുൻകരുതൽ കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എനിക്ക് അതിലൊക്കെ വലിയ കാര്യമുണ്ട്. എനിക്ക് ഹെൽമെറ്റ് ഒക്കെ വണ്ടി ഓടിക്കുമ്പോൾ തീരെ ഇഷ്ടമില്ല. അതിപ്പോൾ അത്രയ്ക്ക് പറ്റത്തില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ പോകത്തുള്ളൂ. ഒരു ഹെൽമെറ്റ് കടലിൽ പോകണമെങ്കിൽ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടേ പോകത്തുള്ളൂ. അതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പറയുന്നുണ്ട്, അവിടെ ഇവിടെ വരെ പോകാൻ അത്ര ഹെൽമെറ്റ് വെക്കുന്നത്, പോലീസുകാരൊന്നും ഇല്ലല്ലോ. ആ ഒരു ചിന്താഗതി എല്ലാവരുടെ മനസ്സിൽ നിന്നും മാറണം. ഹെൽമെറ്റ് വെക്കുന്നത് നമ്മുടെ തലയുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്.
അല്ലാതെ പോലീസുകാരെ കാണിക്കാനായിട്ടല്ല. പോലീസുകാരെ കാണിക്കുന്ന എന്തിനാ, അവരെന്തിനാ ഫൈൻ അടിക്കുന്നതെന്ന് കൂടെ ചിന്തിക്കാം. അവർ ഫൈൻ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ റോഡിൽ നിങ്ങൾ വീണ് നിങ്ങളുടെ ദേശമൊന്നും റോഡിൽ വലിയ പോവാതിരിക്കാനായിട്ടാണ് അവർ ആ ഒരു കാര്യത്തിനുവേണ്ടി ഫൈൻ അടിക്കുന്നത്. ഓക്കെ, ഒരുപാട് കൊലയും പക്ഷേ കൊള്ളകളൊക്കെ നടക്കുന്നുണ്ട് പോലീസുകാരുടെ ഭാഗത്തുനിന്നാണ്, ഒരുപാട് ഫൈനൊക്കെ കൂട്ടി മേടിക്കുന്നത്. പക്ഷെ ഹെൽമെറ്റ് വെക്കാതെ വരുന്ന ഒരാളുടെ ഇന്ന് പൈസ മേടിച്ചാൽ അല്ലെങ്കിൽ ഫൈൻ മേടിച്ചാൽ ഞാൻ അതൊരിക്കലും തെറ്റാന്ന് പറയില്ല. എത്ര പൈസ കൂടുതൽ മേടിച്ചാൽ 2000, 5000, 10000 മേടിച്ചാലും അത് ആ ഒരാളുടെ ഭാഗത്തുനിന്നുള്ള പ്രശ്നം അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. ഹെൽമെറ്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വെച്ചിട്ട് വണ്ടി എടുത്താൽ മതി. അത് നിങ്ങൾ എത്ര പരിചയമുള്ളവരായാലും എത്ര പ്രായമുള്ളവരായാലും 18 വയസ്സിന് താഴെ ഒരു വണ്ടി എടുക്കുന്നതുകൊണ്ട് എനിക്ക് പുതിയ താല്പര്യം ഇല്ല, എന്നാൽ കൂടി നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഹെൽമെറ്റ് വെച്ചിട്ട് തന്നെ എടുക്കണം. ഓക്കെ, ശമ്പളം നമ്മള് വണ്ടിനെ പറ്റി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ ഇതാ റോഡിലെ നിയമങ്ങളെ പറ്റി പറഞ്ഞ പോലീസുകാരെ പറ്റിയൊക്കെ പറഞ്ഞങ്ങനെ അങ്ങ് പോവാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ പോലീസുകാരെ ഞാൻ പറഞ്ഞ നല്ല കാര്യം തന്നെയാണ്. എന്നെ രണ്ടു പ്രാവശ്യം പൊക്കിട്ടുണ്ട് ഇതിനു മുമ്പ്. ഒന്ന്, ഞാനും എന്റെ ഫ്രണ്ട്സുമായിട്ട് നമ്മുടെ പാഞ്ചാലിമേട് പോയിട്ട് വരുന്ന വഴിക്ക് വൺ വേ തെറ്റിച്ച് അതിന് പൊക്കിയിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ വൺ വേ ആണെന്നുള്ളൊരു ഒരു മൈൻഡിലല്ലായിരുന്നു. കാരണം അങ്ങനെ ചത്താണ് തിരിച്ച് വന്നത്. എന്നിട്ട് പെട്ടെന്നൊന്ന് എത്ര പെട്ടെന്ന് വീട്ടിച്ചെന്നാൽ മതി, അങ്ങനെ വന്നു വൺ വേ തെറ്റിച്ച് അതിന് പൊക്കി. പക്ഷെ വണ്ടിക്ക് വേറെ പിടിക്കാൻ ഒഫൻസ് ഉണ്ടായിരുന്നു. ഈ ഹാൻഡ് ഗാർഡ്, പിന്നെ ഈ വൈസർ, സ്റ്റിക്കർ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് വൺ വേ തെറ്റിച്ചതിൻ്റെ ഒരു 100 രൂപ പറ്റി അടിച്ച് തന്നു. അത് അടച്ചിട്ട് നൈസായിട്ട് വീട്ടിലോട്ട് അങ്ങ് പോയി. പിന്നെ ഈ അടുത്ത ദിവസം ഒന്ന് പൊക്കി, ഒരു ഒന്നങ്ങനെ പൊക്കലായിരുന്നു. ഫുൾ മോഡിഫിക്കേഷൻ വേണ്ടി കോട്ടയം വെസ്റ്റ് പൊക്കി, പോലീസ് പൊക്കി. എന്നിട്ട് വൺ സീനായിരുന്നു. സാറ് പറഞ്ഞു വണ്ടിയെ വണ്ടി തരത്തില്ല, കേസ് എടുക്കുമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒരു വിധത്തിൽ എനിക്ക് പരിചയമുള്ള സാറുണ്ട്. സാറിന് വലിയൊരു നന്ദിയുണ്ട്. സാറിന്റെ ഒരു ഇടപെടലുകൊണ്ട് ഫൈനിൽ ചെറിയൊരു ഇളവൊക്കെ തന്ന് കിട്ടി. എന്നിട്ട് ഫൈനൊക്കെ കുറച്ചൊക്കെ അടച്ച് എന്നിട്ട് പിന്നെ വണ്ടി ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് നോക്കിയും കണ്ട് നടന്നോ, ഇനി നിന്നെ പിടിച്ചാലും വണ്ടി തരത്തില്ല, കേസ് എടുക്കുമെന്നാണ് പറഞ്ഞു വിട്ടത്. അത് വലിയൊരു അനുഭവമായിരുന്നു ജീവിതത്തിൽ. കാരണം പോലീസ് പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിയ സീനാവുമെന്ന് അറിയത്തില്ല. ഒന്നാമത് നമ്മൾ ഈ മോഡിഫിക്കേഷനെ പറ്റി ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുള്ളതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് പറ്റുന്നവരെ കുറച്ച് സാറിനോട് ഞാൻ റേസായി. അന്നേരം സത്യം പറഞ്ഞാൽ ദേഷ്യം വന്ന് സങ്കടം വന്ന് നല്ല പറഞ്ഞു. ആ ഒരു കാറ കൊണ്ട് റേസായി. അത് സാറിന് ഇഷ്ടപ്പെട്ടില്ല. സാറ് അന്നേരമാണ് സാർ പറഞ്ഞത് നിന്നെ എന്തായാലും കുഴപ്പമില്ല, നിനക്ക് ഇങ്ങനെ കേസെടുക്കും. പിന്നെ ആ ഞാൻ നേരത്തെ പറഞ്ഞാൽ സാറിന്റെ ഇടപെടൽ കൊണ്ട് കേസില്ലാതെ ഫൈനൊക്കെ ചെറിയൊരു അളവൊക്കെ നൽകി അങ്ങ് പോകുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ വണ്ടിയായിട്ട് ശരിക്കും നല്ല രീതിയിൽ ഒരു അറ്റാച്ച്മെന്റ് വന്നത് നമ്മുടെ ലോക്ക്ഡൗൺ ആക്കിയില്ലേ, ഏതാ 2020 ജനുവരി 11 തീയതി ലോക്ക്ഡൗൺ ആക്കി. അതിനുശേഷമാണ് വീട്ടിൽ തന്നെ ഇപ്പോൾ ക്ലാസ് ഒന്നുമില്ല. പിന്നെ വണ്ടിയിൽ തന്നെ ആയിരുന്നു ഫുൾ കോൺസെൻട്രേഷൻ തന്നെ. എന്നുവെച്ചാൽ വണ്ടിയുടെ ടെയിൽ ലൈറ്റ്, ഈ ഒരു ടെയിൽ ലാമ്പ് ഫുള്ള് ഞാനാണ് പെയിന്റ് അടിച്ചത്. പിന്നെ ഫ്രണ്ടിലെ ഹെഡ് ഉരുക, ഹാൻഡ് ഗാർഡ് ഉരുക, അങ്ങനെ ചെറിയ ചെറിയ പരിപാടി, ഹാൻഡ് ഗാർഡിന്റെ കണക്ഷൻസ് ഉരുക നോക്കുക, ഇടക്കിടക്ക് ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. ആ ഒരു ഇടയ്ക്കാണ് വണ്ടിയുടെ സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു ടേംസിലായത്. എന്നിട്ട് ആ ഒരു കൂടെ തന്നെ എക്സോസ്റ്റിന്റെ സൗണ്ട് മാറ്റി, എക്സോസ്റ്റിന്റെ അറ്റത്ത് ഒരു പൈപ്പ് കട്ട് ചെയ്തു, ശുദ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സുന്നത്ത് ചെയ്തു, അങ്ങനെയൊക്കെ തന്നെ പറയാം. എന്നിട്ട് ആ ഒരു അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു 10-500 മീറ്റർ ദൂരെ നിന്ന് ഞാൻ വരുന്നതന്നെ എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോ സ്റ്റോക്ക് വണ്ടിയിൽ നിന്ന് നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഇപ്പൊ തന്നെ വരുത്തിയിട്ടുണ്ട്. 10-5000 രൂപയുടെ മോഡിഫിക്കേഷൻ വർക്ക് തന്നെ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അതൊന്നും പോരാ. പക്ഷെ എനിക്ക് ഇനി എക്സോസ്റ്റ് ഒക്കെ മാറ്റണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അക്രപൂച്ചൊക്കെ മേടിച്ച് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ എന്റെ ഫിൽറ്റർ മാറിയായിരുന്നു, പവർ ഫിൽറ്റർ വെച്ചായിരുന്നു. ആ ഫിൽറ്റർ വെക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണക്കാരെ നോക്കുക. ഓക്കെ, പിന്നെ എന്താ അക്രപൂച്ചിന്റെ കാര്യം പറഞ്ഞില്ല. അക്രപൂച്ച് വെക്കണമെന്ന് ഒരിടയ്ക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഫണ്ട് സെറ്റ് ചെയ്തതുമാണ്. പിന്നെ പുറത്ത് എന്ത് കാര്യത്തിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. കാരണം ഇതിൽ നിന്ന് ചെറിയൊരു വേരിയേഷൻ അക്രപൂച്ച് വെച്ചാലും വരുന്നുള്ളൂ. അപ്പൊ പിന്നെ വെക്കണ്ടെന്ന് വെച്ച്, കാരണം ആ പൈസക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് തൽക്കാലം വേണ്ടെന്ന് വെച്ച് നിർത്തിയിപ്പോ. സത്യം പറഞ്ഞാല് ഇന്നിപ്പം ലോക്ക്ഡൌൺ ആണ്, ഇപ്പൊ ഈ ഒരു സമയത്ത് ലോക്ക്ഡൌൺ ആണ്. ലോക്ക്ഡൌൺ 23-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ഒരു എക്സ്റ്റൻഷൻ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ലോക്ക്ഡൌൺ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ വണ്ടിയിൽ ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഇരുന്നത്. മനസ്സിലായോ? കാര്യം എനിക്ക് ഈ 3 വർഷം എന്റെ കൂടെ എന്റെ നിഴലായിട്ട് എന്റെ ചങ്കായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന വണ്ടിയാണ്. എനിക്ക് ഇതുവരെ പ്രശ്നങ്ങൾ കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും മാഷാല്ലാഹ് ഇതുവരെ എന്തില്ല, ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോടെ എപ്പോഴാണ് എപ്പോഴും പ്രാർത്ഥനയോട് തന്നെ കൂടെ തന്നെയാണ് എപ്പോഴും വണ്ടി എടുക്കുന്നത്. അത് വണ്ടി എടുക്കുന്ന എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. അങ്ങനെ നല്ല രീതി പ്ലാൻ ചെയ്തിട്ടാണ് ഇരുന്നത്. ഈ ഒരു 3 വർഷത്തെ ഒരു എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു ആത്മബന്ധം നല്ല ദൃഢമാക്കാനായിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചറിയിക്കുന്നത്. അന്നേരമാണ് നല്ല പിടലനും ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അന്നേരം പിന്നെ വണ്ടി വീണാത്തൊക്കെ ഒരു വിധത്തിൽ കയറ്റണ്ടൊക്കെ വന്നു. ഇപ്പൊ നാ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഏത് സമയവും വെള്ളമൊക്കെ കയറാന്നുള്ള സ്ഥിതിയിലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ.
ഞാനിപ്പോ മെയിൻ ആയിട്ടും ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു വർക്കാണ് ഈ ഒരു ഹാൻഡിൽ ഗാർഡ്. ഈ ഹാൻഡിൽ ഗാർഡ് ചെറിയൊരു പ്രശ്നം ഉണ്ട് എന്ന് വെച്ചാല് ഒന്നാമതേ പ്ലാസ്റ്റിക് ഫൈബർ മിക്സ് ആണ്, അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് കാര്യമായിട്ട് ഓഫ് റോഡ് ഒന്നും കയറുന്നില്ല. എന്നാൽ തന്നെ കട്ടറുള്ള വഴി കൂടെ നമ്മുടെ സ്പീഡിൽ പോകുമ്പോൾ നല്ലൊരു പേടിയാണ് ആ സാധനം ഒടിഞ്ഞു പോകില്ലെന്ന്. കാരണം എന്റെ എളുപ്പൂണി ഞാൻ പോയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് എന്റെ ഈ ഫോഗ് ലാമ്പ് പിന്നെ ഈ ഹാൻഡ് ഗാർഡ് മിറർ എന്നതാ ഈ ഒരു ആ ഒരു സാധനം ഇതൊക്കെ ഒടിഞ്ഞു പോവാ പൊട്ടിപ്പോകുന്ന ഒരു പേടിയുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് എന്താ ചെറിയൊരു വ്യത്യാസം എന്തെങ്കിലും വരുത്തി വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല, ഓഫ് റോഡിൽ പോകാൻ പറ്റും, നല്ല റോഡിലും പോകാം അല്ലെങ്കിൽ ചെറിയ റോഡിലും പോകാം, അങ്ങനെ എല്ലാ ടെറയിലും പോകാൻ പറ്റുന്ന രീതിയിലോട്ട് ചേഞ്ച് ചെയ്ത് മാറ്റണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഇത്ര ദിവസം ഇരുന്നത്. അതിനി ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞിട്ട് എപ്പോൾ ഇനി ശരിയാക്കാൻ പറ്റില്ല എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ശരിയാക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ അത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കും. അപ്പൊ ഗൈസ് ഞാൻ വീഡിയോ ഒരുപാട് ലെങ്തി ആക്കി നിങ്ങളെ പോരടിപ്പിക്കണം എന്ന് വിചാരിച്ചല്ല, പക്ഷെ ഒരുപാട് ലെങ്തി ആയിട്ടില്ല എന്നൊരു കൺസെപ്റ്റ് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. അപ്പോ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് വണ്ടിനെ പറ്റി മെയിൻ ആയിട്ട് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷനെ പറ്റി പറയാനുണ്ടായിരുന്നു. പിന്നെ ഹെൽമെറ്റ് ജാക്കറ്റ് എന്നീ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തോരം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യത്തിനെ പറ്റി പറയാനുണ്ടായിരുന്നു. പിന്നെ എന്താ എവിടെ പോകണം ഹെൽമെറ്റ് വെച്ചിട്ട് തന്നെ പോകും, അതിലൊരു നാണക്കേടോ ഒരു മടിയോ ഒന്നും വിചാരിക്കണം. സംഭവം നിങ്ങൾക്ക് തലക്കിച്ച് വെയിറ്റ് ആയിരിക്കും, ചെവിവേദന എടുക്കും, എന്താ മൂക്കിനൊക്കെ ബുദ്ധിമുട്ട് വരാം, ഹെൽമെറ്റ് മാസ്ക് എല്ലാം കൂടെ വെക്കുമ്പോൾ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ ഹെൽമെറ്റ് ഇല്ലാതെ നിങ്ങൾ പോയി ഒന്ന് വീണമെന്ന് വിചാരിക്കാം, നിങ്ങളുടെ തല ഒന്ന് ചെന്ന് നിലപ്പിടിച്ചെന്ന് വിചാരിക്കാം, ആ ഒരു പെയിൻ എത്ര നാൾ നിങ്ങളുടെ ഉള്ളിൽ നിൽക്കും. പക്ഷെ അത്രയും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾ ഹെൽമെറ്റ് വെച്ചിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ. അപ്പൊ ആ ഒരു ചിന്തയോടൊക്കെ തന്നെ വണ്ടി എടുക്കുക. എപ്പോഴും വണ്ടി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ഒരിക്കലും പെർഫെക്റ്റ് അല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവാം, മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡോടെ എപ്പോഴും വണ്ടി ആയിട്ട് പോകും. അല്ലാതെ ഞാൻ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ഓ ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആണ്, എന്റെ ഭാഗത്തുനിന്ന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരിക്കലും പോകരുത്. നമ്മുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഞാനൊന്നും വീഴും, അല്ലെങ്കിൽ എനിക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വീണാലും എനിക്ക് കാര്യമായിട്ടൊന്നും പറ്റരുത്. ആ ഒരു മുൻകരുതലാണ് ഞാൻ ഹെൽമെറ്റ് ഉപയോഗിക്കുക, ജാക്കറ്റ്, ഷൂസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് നിങ്ങളോട് പറഞ്ഞത്. ഈ വീഡിയോ ആദ്യം തൊട്ട് കണ്ടവർ സ്കിപ്പ് അടിക്കാതെ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും എന്റെ സൗണ്ടിൽ ചെറിയ വേരിയേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ഒന്നാമത് നൈറ്റ് ടൈമാണ്, പിന്നെ പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ട്, പിന്നെ ഫോണിന്റെ സ്പീക്കറിനും ചെറിയൊരു വിഷയമുണ്ട്, അതുകൊണ്ട് തന്നെ സൗണ്ട് കാര്യമായിട്ട് കിട്ടുന്നില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം ലോക്ക്ഡൌൺ ആണ്, ആ ഒരു കാരണം കൊണ്ട് തന്നെ എനിക്കിത് നല്ല കിടിലൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. നല്ലൊരു എന്താ ഞാൻ നേരത്തെ പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്തിട്ട് തന്നെ നല്ലൊരു കിടിലൊരു ഔട്ട്ഡോർ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ലോക്ക്ഡൌൺ ഒറ്റ പ്രശ്നം കൊണ്ടാണ് എനിക്ക് ആ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാണ്ട് പോയത്. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളധികം എന്താ ലെങ്തി ആകുന്നില്ല. നിങ്ങളോട് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ പറഞ്ഞു വന്നൊരു വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പൊ ആരെയും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആരും ആഴ്ചയും കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നിരിക്കുമ്പോൾ എല്ലാവർക്കും നമ്മുടെ ഭാഗ്യം.